ഇന്ന് വാർത്തകളിൽ തായ്വാനും ചൈനയും നിറഞ്ഞു നിൽക്കുകയാണല്ലോ മലയാള മാധ്യമങ്ങളും നല്ല എരിയും പുളിയുമുള്ള ചൈന വിരുദ്ധ വാർത്തകൾ തട്ടിമൂളിക്കുന്നുമുണ്ട് സത്യമല്ലേ ഈ ചൈനയ്ക്ക് എന്തിന്റെ കേടാണ് തായ്വാനെ വരുതിയിലാക്കാൻ എന്തിനാണ് അവർ തായ്വാൻ തങ്ങളുടേതാണ് എന്ന് പറയുന്നത് എന്തിനാണ് അവർ തായ്വാന്റെ ആകാശത്തിലൂടെ സൈനിക വിമാനങ്ങൾ പറപ്പിക്കുന്നത് എപ്പോഴത്തെയും പോലെ അമേരിക്ക മാത്രമുണ്ട് തായ്വാന്റെ കൂടെ എന്നല്ലേ തോന്നുക രണ്ട് ചൈനയുണ്ട് റിയാമോ പലർക്കും ഇതൊരു പക്ഷേ പുതിയ അറിവായിരിക്കും ഒന്ന് ഇന്ന് നമ്മൾ അതിർത്തി സംഘർഷങ്ങളിലൂടെ അറിയുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന അഥവാ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രണ്ട് തായ്വാൻ എന്ന ഇന്ന് അറിയപ്പെടുന്ന റിപ്പബ്ലിക് ഓഫ് ചൈന സത്യമാണ് തായ്വാന്റെ ശരിക്കും പേര് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് ഈ തായ്വാനെയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന അഥവാ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആക്രമിക്കുന്നു എന്നും തായ്വാൻ മുകളിലൂടെ ചൈന മിസൈൽ വാഹിനികൾ പറപ്പിക്കുന്നു ചൈന അയൽ രാജ്യങ്ങൾക്ക് സ്ഥിരം ശല്യമാണ് അവർ ലോകത്തിനൊരു പൊതുശത്രുവാണ് എന്നൊക്കെ കുറെ അമേരിക്കൻ മാധ്യമങ്ങളും അതിന്റെ ചുവട് പിടിച്ച് ഇന്ത്യൻ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് എന്നാൽ എന്താണ് സത്യം അതിനുള്ള ഉത്തരം പറയും മുൻപ് കശ്മീരിനെ ഇന്ത്യ അതിക്രമിച്ചു കീഴടക്കി വച്ചിരിക്കുകയാണ് എന്നും കശ്മീരിനെ സ്വതന്ത്രമാക്കുകയാണ് വേണ്ടതെന്നും ഏതെങ്കിലും രാജ്യം പറഞ്ഞാൽ എന്താവും നിങ്ങളുടെ ഉത്തരം എന്റെ ഉത്തരം കശ്മീർ എന്നല്ല ലോകത്തെ ഏതൊരു പ്രദേശവും എവിടെ നിൽക്കണം എങ്ങനെ നിൽക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അതാത് ദേശത്തെ സമൂഹമാണ് എന്നാണ് പക്ഷേ നിങ്ങളുടെ ഉത്തരം ചരിത്രപരമായി കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് എങ്കിൽ തായ്വാനും ചൈനയുടെ അവിഭാജ്യ ഘടകമാണ് ചരിത്രപരമായി അത് ചൈനയുടെ ഭാഗമായിരുന്നു എന്ന് വെച്ചാൽ രാജകീയ ചൈനയുടെ ഭാഗം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചെയർമാൻ മാവോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും പരാജിതനായ ചിയാങ് കൈഷേഖ് തന്റെ സൈന്യത്തോടൊപ്പം പഴയ ചൈനയുടെ ഭാഗമായ തായ്വാൻ ദ്വീപിലേക്ക് പലായനം ചെയ്യുകയും തങ്ങളാണ് യഥാർത്ഥ ചൈന എന്ന് അവകാശപ്പെടുകയും ചെയ്തു അവർ തായ്വാനെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പേരിട്ടു എന്നാൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന കമ്മ്യൂണിസ്റ്റ് ഇന്നും തായ്വാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന ലോക അംഗീകാരമില്ല കാരണം അത് ചൈനയുടെ ഭാഗമാണ് എന്നാണ് ലോകം അംഗീകരിച്ചത് നമ്മുടെ കശ്മീർ ഇന്ത്യയുടെ ഭാഗം എന്ന പോലെ തായ്വാനിൽ ഒരു രാഷ്ട്രത്തിനും എംബസികൾ ഇല്ല കാരണം അതൊരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ എന്നാൽ മറ്റു പേരുകളിൽ എംബസിയുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കപ്പെടുവാൻ പറ്റിയ സംവിധാനങ്ങൾ ഓരോ രാജ്യവും പയറ്റുന്നുമുണ്ട് ഉദാഹരണമായി അമേരിക്കൻ തായ്വാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അമേരിക്കൻ എംബസിയുടെ അവിടത്തെ പേര് ഇന്ത്യക്കും ഉണ്ട് എംബസി ഇന്ത്യ തായ്പോയി അസോസിയേഷൻ എന്ന പേരിൽ ഇത്രയും പറഞ്ഞ് ചുമ്മാ നമ്മുടെ തൊലിപ്പുറ മാധ്യമങ്ങളുടെ തായ്വാന്റെ മുകളിൽ ചൈന എന്നൊക്കെയുള്ള അലർച്ചകൾക്ക് കശ്മീരിന്റെ വിലയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനാണ് ോകത്ത് എല്ലായിടത്തും ഒരേ അളവുകൾ കൊണ്ടുവരണം കാര്യങ്ങളെ അളക്കാനും നോക്കാനും അല്ലാതെ നമ്മുടെ കുതിരയ്ക്ക് മൂന്നുകൊമ്പ് എന്ന നിലപാടുകൾ ചില മാധ്യമങ്ങൾക്ക് ഹീറ്റ് കൂട്ടാനും പ്രചാരം വർദ്ധിപ്പിക്കുവാനും മാത്രമേ ഉതകൂ സത്യം പ്രചരിപ്പിക്കാൻ ഉതകില്ല എന്നും അപ്രിയ സത്യങ്ങളോടൊപ്പം മലയാളം മീഡിയ വൺ